നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ സെറ്റിൽമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇന്നിവിടെ വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയകൾക്കെതിരെയും ലഹരി ഉപയോഗത്തിനും എതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ഇന്നിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സ്കൂളിലെ PTA കമ്മിറ്റിയും വെളിയത്തുനാട് വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായിട്ടാണ്. ഈ ക്ലാസ് നയിച്ചിരിക്കുന്നത് വെൽഫെയർ ട്രസ്റ്റിൻ്റെ ചെയർമാനായ ഡോക്ടർ മൻസൂർ ഹസനും എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റായ ഫിബിദ സുലൈമാനുമാണ്. ഇതിന്റെ വാർത്തയിലേക്ക്. 11 വയസ്സുകാരിയെ സ്വന്തം കൂട്ടുകാരി വിളിച്ചിറക്കി കൊണ്ടുപോയി കൂട്ടബലാത്സംഗം. നമ്മളൊരു പ്രശ്നം പഠിക്കാൻ ഇറങ്ങുമ്പോൾ, ഞാൻ ഡോക്ടറാണ്, ഞാൻ സയന്റിഫിക്കലി ട്രെയിൻഡ് പേഴ്സണാണ്, ശാസ്ത്രീയമായി വളരെയധികം ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന മനസ്സിലാണ്. ഞാനിപ്പോൾ ആ കാഴ്ചപ്പാടിലെ കാണുന്നത് നിങ്ങളുടെ അടുത്ത് മൈക്ക് വരുന്ന കൂടുതൽ സംസാരിക്കാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ MBA മദ്യത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യമില്ല. ഇതെങ്ങനെ സമൂഹത്തിൽ ഉണ്ടായെന്നുള്ളതിന്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഒരൊറ്റ മിനിറ്റ് മതി മദ്യവും മയക്കു മരുന്നും തെറ്റാണെന്ന് നിങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കാതെ എത്രയൊക്കെ പറഞ്ഞാലും ഇതെല്ലാം കിട്ടും ഡോക്ടർമാരോടും നിങ്ങളെ വീണ്ടും നമ്മുടെ കുട്ടികളും നമ്മളും എല്ലാം തിരികെ പോകും. ആലുവ സെറ്റിൽമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെളിയത്തുനാട് വെൽഫെയർ ട്രസ്റ്റ്, അതുപോലെ ഈ സ്കൂളിലെ PTA സംയുക്ത ആഭിമുഖ്യത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ലഹരി ബോധവൽക്കരണ ക്ലാസ് കഴിഞ്ഞ ദിവസം സ്കൂൾ വെച്ച് നടത്തിയിട്ടുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ്. അത് കുട്ടികളെ ഉന്നം വെച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ, രക്ഷിതാക്കളുടെ ഇടയിലും ആവശ്യമായ ബോധവൽക്കരണം അതിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ മാത്രമേ അവർക്കതിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ ലഹരി വസ്തുക്കളെ ഭക്ഷ്യവസ്തുക്കളിൽ ചേർത്തിട്ട്, ജ്യൂസ്, സിപ്പപ്പ്, മിഠായി എന്നിവയിൽ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ചറിയാനായിട്ടും അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനുമായിട്ടുള്ള ക്ലാസ്സാണ് ഡോക്ടർ മൻസൂർ ഹസൻ വെൽഫെയർ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഇവിടെ നൽകിയത്. അതോടൊപ്പം തന്നെ വെൽഫെയർ ട്രസ്റ്റിൽ പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ തെറാപ്പിസ്റ്റ് മിസ്സസ് ഫിബിദ സുലൈമാൻ ഒരു ക്ലാസ് കുട്ടികൾക്ക് എങ്ങനെയാണ് പഠനത്തിലെ നന്നായി ശോഭിക്കാൻ സാധിക്കുക, മുഷിപ്പില്ലാതെ എങ്ങനെ പഠിക്കാൻ സാധിക്കും, അതുപോലെ ഓർമ്മയിൽ കാര്യങ്ങൾ സൂക്ഷിക്കാൻ ആവശ്യമായ ചില ടിപ്പുകളൊക്കെ നൽകുന്ന ക്ലാസ്സാണ്. ഇന്നലെ വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിൻ്റെ കീഴില് നമുക്കൊരുമിക്കാം ഉത്തമ സമൂഹത്തിനായി എന്ന് പറഞ്ഞിട്ട് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ഇവിടെ നടന്നിരുന്നു. അതിനായിട്ട് ഡോക്ടർ വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മൻസൂർ ഹസനും പിന്നെ എഡ്യൂക്കേഷൻ തെറാപ്പിസ്റ്റ് ഫെബിദ സുലൈമാനും ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ്സെടുത്തു. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സായിരുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനായിട്ട് എല്ലാവരും ഒരുമിച്ച് എങ്ങനെ നേരിടണം, നമ്മളൊരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, നമ്മുടെ ഫാമിലി പിന്നെ സമൂഹത്തിൽ അതിന് വേണ്ട കാര്യങ്ങൾ അതിനെ കുറിച്ചൊക്കെ ഡോക്ടർ മൻസൂർ ഹസൻ ഞങ്ങൾക്ക് നല്ല വളരെ നന്നായി തന്നെ ക്ലാസ്സെടുത്തു. പിന്നെ ചിട്ടയായ ഒരു ജീവിതക്രമം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സ്റ്റഡി ടിപ്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു. വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു. ഇന്നലെ 3 മണിക്കൂർ സമയം പോയത് തന്നെ അറിഞ്ഞില്ല, അത്രയ്ക്ക് നല്ല ക്ലാസ്സായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡോക്ടർ ഷൂർ ഹസീനും മാഡം ഫെബിദയും നടത്തിയ നല്ല ക്ലാസ്സുകളായിരുന്നു. ഈ തലമുറ ലഹരിയിലേക്കാണ് നടക്കുന്നത്.
ലഹരി പദാർത്ഥങ്ങൾ നല്ലതല്ലെന്നും ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും തെറ്റാണെന്ന് കാണിച്ചു തരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന നല്ല നല്ല വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയകൾക്കെതിരെ നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് ലൈഫ് കൊച്ചിക്ക് വേണ്ടിയിട്ട് കരുമാലൂരിൽ നിന്നും ബാബു അലുവ.